നമസ്കാരം. കേരളത്തിലടക്കം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതാ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ കേരളത്തിൽ നടക്കുന്ന ദേശീയപാതാ വികസനം പിണറായിയുടെ എന്തോ മേന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായിയുടെ ശിങ്കിടികൾ ഇങ്ങനെ പാടി പോർത്തി നടക്കുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ. കേരളത്തിലല്ലാത്ത, അതായത് തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള റോഡുകളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇത് കേരളത്തിലെയാണെന്ന് പറഞ്ഞ് പിണറായിയുടെ മികവാണ് എന്ന് പറഞ്ഞ് തള്ളി മറിച്ച് നടക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്കറിയാം, എന്നാലും ദേശീയപാത അവരുടെ മിടുക്കാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അവരോട് ഏറ്റവും ലളിതമായിട്ട് തിരിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. എൻ്റെ നാട്, അതായത് ആലപ്പുഴയാണ് എൻ്റെ നാട്. അവിടെ കുട്ടനാട് കൈനഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. എൻ്റെ ഓർമ്മയിൽ 30 വർഷമായി അവിടെ ഒരു റോഡ് പണി തുടങ്ങിയിട്ടിട്ട്, 30 വർഷത്തോളമായി. അത് തേവർകാട് വെള്ളാമത്ര റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. പക്ഷേ ഇന്നുവരെ ആ റോഡ് പൂർത്തിയായി അതിലെ വണ്ടി, ഏതെങ്കിലും ഒരു സൈക്കിളൊക്കെ ഓടുന്നുണ്ടായിരിക്കും, പക്ഷേ മറ്റൊരു വണ്ടി ഓടത്തക്ക തരത്തിൽ അത് ഇതുവരെ റെഡിയാക്കി തന്നിട്ടില്ല. മാത്രമല്ല, അവിടേക്ക് ഇപ്പോൾ ഒരു മുണ്ടക്കൽ പാലം എന്ന് പറഞ്ഞിട്ട്, പമ്പാനദി ശബരിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പമ്പാനദി, അത് 5 കൈവരിയായിട്ടാണ് വരുന്നത്. അതിൽ ഒരെണ്ണം എൻ്റെ നാട്ടിൽ കൂടിയാണ് പോകുന്നത്. അതിന് കുറുകെ ഒരു പാലമൊക്കെ ഇപ്പോൾ പണിതിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അത് ഏതാണ്ട് തീരാറായത്. പിന്നെ പിണറായിയുടെ കാലത്ത് അത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നു, അറിയില്ല. അപ്രോച്ച് റോഡ് പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനി ബാക്കി അവിടുത്തെ നാട്ടുകാർ, അതായത് എൻ്റെ തന്നെ നാട്ടുകാർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഈ കാണുന്നതാണ് തേവർകാട് വെള്ളാമത്ത റോഡ്, വാവക്കാട് വടക്ക് പാടശേഖരം, പുല്ലാട്ട് പാടശേഖരം, ചെമ്പിൽ പാടശേഖരം, ഈ പാടശേഖരങ്ങളുടെയൊക്കെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഏതാണ്ട് 30 വർഷക്കാലമായി ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷക തൊഴിലാളികളും കർഷകരും മത്സ്യത്തൊഴിലാളികളും ഹൗസ് ബോട്ട് ജീവനക്കാരും നിർമ്മാണ തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഏറ്റവും സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ 6, 7, 8 വാർഡ് ഉൾപ്പെടുന്ന ഈ തേവർകാട് വെള്ളാമത്ത റോഡിന് ഇരുവശവുമായി താമസിക്കുന്നത്. കുട്ടനാടിന് ഒരു MLA ഇല്ലാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിലെ കണ്ട് MLA കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചു. ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടു. ശരിയാ, ഈ നാട്ടിലെ ജനങ്ങളൊന്നും അദ്ദേഹത്തെ കാണുന്നില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം എറണാകുളത്ത് എന്തോ വലിയ വീടെടുത്ത് താമസിക്കുന്നത് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുമ്പ് ഇവിടെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം ഈ തേവർകാട് കടവിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അടുത്ത സൂര്യോദയം ഇവിടെ ഉണ്ടാകുന്നുവെങ്കിൽ ഈ തേവർകാട് വെള്ളാമത്ര റോഡിലൂടെ KSRTC ബസ് ഓടിക്കുമെന്ന് പറഞ്ഞു പോയി. ഇവിടെ ഒന്നും നടന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ MLA വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2023 ഏപ്രിൽ മാസത്തിൽ ഈ റോഡിൻ്റെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ മാസങ്ങൾ അതിനുശേഷം എത്രയോ കാലമായി. ഇവിടെ എന്തെങ്കിലും ജീവൻ സാധിച്ചോ? നമുക്കറിയാം, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഇവിടുത്തെ ചെറുപ്പക്കാർ, ഒരുപറ്റം ചെറുപ്പക്കാർ, നന്മ വറ്റാത്ത മനസ്സിൻ്റെ ഉടമകളായ ഒരുപറ്റം ചെറുപ്പക്കാർ ഈ നാടിൻ്റെ ദുർഗതി കണ്ടപ്പോൾ അവരുടെ മക്കൾക്കുമൊക്കെ ഈ സ്കൂളിലേക്കൊക്കെ നടന്നു പോകൊണ്ട് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അവരൊരു വലിയ കൂട്ടായ്മയായി ചേർന്നുകൊണ്ട് അവർ മണ്ണ് വാരാൻ പോകുന്നതും അവർ പാടശേഖരങ്ങളിൽ പണിക്ക് പോകുന്നതും മത്സ്യം പിടിക്കാൻ പോകുന്നതും ഹൗസ് ബോട്ടിൽ പോകുന്നതിൻ്റെയൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങി കഞ്ഞി വെച്ച് കൊടുക്കേണ്ട പണത്തിൽ നിന്നും ചെറിയ തുക മിച്ചം പിടിച്ചുകൊണ്ട് അവർ ഈ റോഡിൻ്റെ പണി ആരംഭിച്ചു. അവർ റോഡിൻ്റെ പണി ആരംഭിച്ച് കുറേ അധികം ഗ്രാവലിട്ടുകൊണ്ട് റോഡിൻ്റെ പണി മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഇതിൽ അസൂയ പൂണ്ട ചില കുമിത്തികൾ. ഇങ്ങനെ പോയാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യാതൊരു വിധത്തിലും ഈ ജനങ്ങളെ സമീപിക്കുവാൻ ഒട്ടും തേടി വരുവാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് കൈനകരിയുടെ മുക്കിനും മൂലയ്ക്കും എല്ലാം റോഡാണ് ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് ഈ നാട്ടിലെ ഒരുപറ്റം ചെറുപ്പക്കാർ അവരുടെ കർമ്മശേഷിയുടെ ഫലമായിട്ട് അവർ വലിയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഈ തേവർകാട് വെള്ളാമത്ത റോഡിൽ അവർ സ്വന്തമായി പണം മുടക്കി അവർ പൂഴിയിറക്കി അവർ റോഡിൻ്റെ പണിയുമായി മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് ഇവിടുത്തെ സ്ഥലം MLA ഈ നാട്ടിലെ മുക്കിലും മൂലയ്ക്കും എല്ലാം കൊണ്ട് ഫ്ലെക്സി വെച്ച് തേവർകാട് വെള്ളാമത്ര റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് ഉടൻ പണി ആരംഭിക്കുന്നു എന്ന് ബോർഡ് വെച്ചപ്പോഴത്തേക്കും നാട്ടിലെ സുമനസ്സുകളായ ചില ആളുകൾ ഈ റോഡിൻ്റെ പണിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം പിൻവാങ്ങി. അവർ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? MLA അടുത്ത ആഴ്ച അവിടെ പൂഴിയിറക്കി റോഡ് ടാർ ചെയ്യാൻ പോകുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ റോഡ് ചെയ്യുന്നത്? എങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വികസനം വളരെ കൊതിപ്പോടുകൂടി ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായി അതിപ്പോൾ പൂർത്തീകരിച്ചിരുന്നേനെ. ഇന്നിപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു.
ഇവിടെ കുട്ടികൾ ഇപ്പോൾ 10 രൂപ കൊടുത്ത് കടത്തിൽ കയറി പോകേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. ആ കൂട്ടായ്മ, ആ ചെറുപ്പക്കാരുടെ നല്ല മനസ്സിലുടമകളായ ചെറുപ്പക്കാർ ആ വഴിയുമായി വർക്കുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ തടസ്സപ്പെടുത്തി ഇവിടെ ഒരു ഫ്ലെക്സി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് അന്ന് പണി മുടങ്ങിപ്പോയത്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി കൈനകരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഈ തേവറുകാട് വെള്ളാമ്പ്ര റോഡിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 24-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ ഈ കാണുന്ന ഈ റോഡിന് പുറകിൽ കാണുന്ന ഈ റോഡെന്ന് പറയുമ്പോൾ തോട് പോലെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഈ തോട്ടിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട്, ആബാലവൃദ്ധ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ റോഡിലൂടെ നമ്മൾ ഒരു നീന്തൽ മത്സരം സംഘടിപ്പിക്കുകയാണ്. അല്ലയോ ഭരണ വർഗമേ, ഭരണ കൂടമേ, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും അടക്കമുള്ളവരെ, നിങ്ങളെ മാത്രമായിട്ട് പറയുന്നില്ല, ഇതിനു മുമ്പും വേറെ സർക്കാരുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റോഡ് പണി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് എത്ര വർഷം വേണഹേ? അല്ല, ഞാനിത് ആരോടാ പറയുന്നത്? ആലപ്പുഴ ബൈപ്പാസ് 45 വർഷം കൊണ്ട് പൂർത്തിയാക്കിയവരാണ് നിങ്ങൾ. അത് നിങ്ങളല്ല പൂർത്തിയാക്കിയത്, കേന്ദ്രമാണ്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു അത് പൂർത്തിയാവാൻ. അതേപോലെ തന്നെ കൊല്ലത്തെ ബൈപ്പാസും. ഇവിടെ നിങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് ഒരു സംസ്ഥാന പാത പോലും ഇല്ല നിങ്ങളുടെ മികവുകൊണ്ട് പൂർത്തിയായത് എന്ന് കാണിക്കാൻ. അവിടെ ഇപ്പോൾ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, 2018 വെള്ളപ്പൊക്കത്തിൽ അത് തകർന്നുപോയി. അതുവരെ അത് പിടിച്ചു നിന്നിരുന്നു. അത് പതിവല്ലും പണിതതുകൊണ്ട് മാത്രം, ഇവിടുത്തുള്ള ആരും പണിതല്ല, അതായത് ഊരാളുങ്കൽ സൊസൈറ്റി ഒന്നും പണിതല്ല. 2018 ശേഷം ഇവിടെ റീബിൽഡ് കേരളയുടെ ആ ഫണ്ടിൽ നിന്ന് ആ റോഡ് പുതുക്കി പണിയാനായിട്ട് കരാറായി. അത് ഈ ഊരാളുങ്കലാണ്. ആ പണി 2 വർഷത്തിന് മുകളിലായി, ഇതുവരെ അത് തീർന്നിട്ടില്ല. ഇതാണ് നിങ്ങളുടെയൊക്കെ റോഡ് പണിയുടെ മെച്ചം. ആ നിങ്ങളാണ് ദേശീയപാതയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ വായിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭരിക്കുന്നവരെ പറ്റി നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയണം, നാളെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ദാ 30 വർഷമായിട്ടും പൂർത്തിയാവാതെ കിടക്കുന്ന ഈ റോഡ് പൂർത്തിയാക്കി കാണിച്ച് തന്നിട്ട് ഞെളിഞ്ഞു നിന്ന് പറയണം, ദാ ഞങ്ങൾ റോഡ് പണി പൂർത്തിയാക്കിയെന്ന്. അല്ലാതെ നിതിൻ ഗഡ്കരി പണിയുന്ന ദേശീയപാതയുടെ അറ്റത്ത് കയറി പിടിച്ചിട്ട് ഇത് പിണറായി വിജയൻ ഉണ്ടാക്കി തന്നതാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോവുകേ, വല്ല പോയി അന്തംകമ്മികളോട് പറയാൻ പോയി പറ എന്നേ പറയാൻ സൗകര്യമുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090905135.